കോട്ടയം ഈരാറ്റുപേട്ടയിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കനെ എ ഗ്രൂപ്പുകാർ തടഞ്ഞു. നിങ്ങളൊരു ചെറിയൊരു വിഷയത്തിന് വേണ്ടി വളരെ മോശമാണ്. കാരണം 3 മാസമേ ഉള്ളു ഇലക്ഷനിക്ക് നമുക്ക്. എന്താണ് ജോസഫ് വാഴക്കിനെതിരെ എ ഗ്രൂപ്പുകാരുടെ ആക്ഷേപം? ജി, ഈ യോഗം അതായത് ഈരാറ്റുപേട്ടയിൽ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ അച്ചടക്ക നടപടി നേരിട്ട ബ്ലോക്ക് പ്രസിഡന്റ് വീട്ടിൽ ഇത്തരത്തിൽ യോഗം ചേർന്നു, രഹസ്യയോഗം ചേർന്നു, ഐ ഗ്രൂപ്പ് വിഭാഗം രഹസ്യയോഗം ചേർന്നു. ഇതേ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിൽ പ്രധാനമായും ഐ ഗ്രൂപ്പുകാർ രണ്ട് ആരോപിക്കുന്നത് ഈ ഈരാറ്റുപേട്ടയിൽ പൂഞ്ഞാറിൽ നിന്നും പി സി ജോർജിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു, അതിന്റെ ഭാഗമായാണ് ഈ രഹസ്യയോഗം ചേർന്നതെന്നാണ് അവരുടെ ആരോപണം. പക്ഷേ ആ ആരോപണം അവർ നിഷേധിക്കുന്നു. നേരത്തെ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി നേരത്തെ തന്നെ തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നിയാസിനെ അവിടെ ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഐ ഗ്രൂപ്പുകാരനെന്ന അദ്ദേഹം. അദ്ദേഹത്തെ പക്ഷേ പിന്നീട് ആ സ്ഥാനത്ത് നിന്ന് നീക്കി, പരാതികൾ എത്തിയതിനെ തുടർന്ന് ആ സ്ഥാനത്ത് നിന്ന് നീക്കി. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പോൾ യോഗം ചേർന്നത്. ഇത് ഈ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനുള്ള യോഗമാണ് ചേർന്നത്. ഈ പി സി ജോർജിനെ മുന്നണി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. പക്ഷേ എ ഗ്രൂപ്പുകാർ അത്തരത്തിൽ ആരോപിക്കുന്നു. അതിന്റെ ഭാഗമായി ആണ് ഇത്തരത്തിൽ വാഹനം ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് എത്തുമ്പോൾ ജോസഫ് വാഴക്കന്റെ വാഹനം തടയുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നു. ഉന്തും തള്ളും എത്തി. അതിനുശേഷം അവിടെ നിന്ന് ജോസഫ് വാഴക്കൻ മടങ്ങുകയായിരുന്നു. ഇതിൽ അവിടെ നേരത്തെ തന്നെ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായി പലപ്പോഴും ഇത്തരത്തിൽ വിഷയങ്ങളുണ്ടായി. തുടർന്ന് ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം നിയാസിനെ ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷേ പിന്നീട് ആ തർക്കം ഐ ഗ്രൂപ്പുകാർ തന്നെ പരാതി അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. അത് ആ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് അവിടെ സന്ദർശനത്തിനെത്തിയെന്നാണ് ഐ ഗ്രൂപ്പ് വിശദീകരിക്കുന്നത്. ആ സന്ദർശനം നടത്തി അവിടെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ജോസഫ് വാഴക്കിനെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലെ ഗ്രൂപ്പുകാർ തടയുകയായിരുന്നു. നേരിയ വാക്കുതർക്കവും പിന്നീട് കയ്യാങ്കളിയിലേക്കും കാര്യങ്ങൾ എത്തി. പിന്നീട് ജോസഫ് വാഴക്കൻ അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ആ പ്രദേശത്ത് കഴിഞ്ഞ ഏറെ നാളുകളായി എ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ കൃത്യമായി പരിഹരിക്കാനുള്ള ഇടപെടൽ വേണമെന്നൊരു ആവശ്യം കൂടി ഇതിനോടൊപ്പം ഉയർന്നു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 3 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ ഇലക്ഷൻ അടുത്ത സാഹചര്യത്തിൽ ഇത്തരം തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ വേണമെന്നൊരു ആവശ്യം കൂടി ഇതിനോടൊപ്പം ഉയർന്നിരിക്കുന്നു. ഇത് മറ്റൊരു തലത്തിലേക്ക് ഈ തർക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളിലേക്കും കോൺഗ്രസ് നേതൃത്വം കടക്കും. നിലവിൽ ഈ സംഭവങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തന്നെയാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്.